തെളിവെടുപ്പ് തുടരുന്നു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ എൻഐയുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. സ്വർണം കടത്തുന്നത് എം ശിവശങ്കറിന് അറിയാമായിരുന്നു എന്ന മുഖ്യപ്രതി സരത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശിവശങ്കറിനെ എൻഐയെ ചോദ്യം ചെയ്യും. കേസിൽ ശിവശങ്കറിന് ബന്ധമില്ല എന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തലെങ്കിലും ദേശദ്രോഹ ബന്ധങ്ങളുള്ള കേസായതിനാൽ ശിവശങ്കറിനെയും ചോദ്യം ചെയ്യാനാണ് എൻഐയെ നീക്കം. ദുബായിലുള്ള ഫൈസൽ ഫരീദിനെ ഉടൻ കൊച്ചിയിലെത്തിക്കാനാണ് എൻഐയുടെ നീക്കം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് സിജോ വി ജോൺ എന്നിവരാണ് ചേർന്നത്. ആദ്യം ഉമേഷിലേക്ക് പോവുകയാണെങ്കിൽ ഉമേഷ്, എന്തായാലും സരത്തിന്റെ മൊഴിയുടെ അവസാന അടിസ്ഥാനത്തിൽ ശിവശങ്കറിനെ ഇന്ന് ഉടൻ എൻഐഎ സംഘം ചോദ്യം ചെയ്തേക്കും. എങ്ങനെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? കേസിലെ പ്രധാന പ്രതിയായ ശരത്തിന്റെ മൊഴി തന്നെയാണ് ശ്രീ ശിവശങ്കറിനെ ചോദ്യം ചെയ്തതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ശരത്തിന്റെ മൊഴി കേസിൽ നിർണായകമാണ്. ശിവശങ്കറിനും ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നായിരുന്നു ശരത്തിന്റെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻഐഎ ഇപ്പോൾ ശിവശങ്കറിനെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. എപ്പോൾ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രതികളുമായി തെളിവെടുപ്പിനെത്തിയ എൻഐഎ സംഘം തിരികെ പോയിരുന്നു. അതുകൊണ്ട് തന്നെ തിരികെ തിരുവനന്തപുരത്തെത്തി വീണ്ടും എൻഐഎ സംഘം ശിവശങ്കറിനെ ചോദ്യം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ ശിവശങ്കറിനെ കൊച്ചിയിൽ വിളിച്ചു വരുത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും എന്ന് ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലായെങ്കിലും ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതേസമയം കസ്റ്റംസ് ശിവശങ്കറിനെ ചോദ്യം ചെയ്ത ചോദ്യാവലിയും അതിന്റെ ഉത്തരവലിയും എല്ലാം ഇപ്പോൾ എൻഐഎക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഉണ്ടായ തെളിവുകളും മൊഴികളും അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ശരി ഉമേഷ്, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സിജോ കൂടി ചേരുന്നുണ്ട്. സിജോ, എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? ഒപ്പം തന്നെ ഈ ഫൈസൽ ഫരീദിനെ ഉടൻ കൊച്ചിയിലേക്ക് എത്തിക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട എൻഐയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ അതെങ്ങനെയാണ്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായകമായ നീക്കങ്ങളായിരുന്നു എൻഐഎ നടത്തിയിരുന്നത്. ഇന്നലെയാണ് തിരുവനന്തപുരത്ത് പ്രതികളായ സ്വപ്നയും സന്ദീപിനൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇത് കൂടുതൽ വിവരങ്ങൾ എൻഐഎക്ക് ലഭ്യമായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഫൈസലിനെ ചോദ്യം ചെയ്യാൻ എൻഐഎ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് അടുത്തയാഴ്ച കൊച്ചിയിൽ നേരിട്ട് ഹാജരാകാനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുള്ളൊരു കാര്യം തന്നെയാണ് എൻഐഎ പ്രതീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം കസ്റ്റംസിന്റെ അന്വേഷണമാണ്. കസ്റ്റംസിന്റെ തെളിവെടുപ്പും അതോടൊപ്പം തന്നെ പ്രതികളുടെ മൊഴിയെടുപ്പൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വപ്നയും അതോടൊപ്പം തന്നെ സന്ദീപിനെയും ഇതുവരെയും ഇവർക്ക് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ മാത്രമേ ശിവശങ്കറിനെ ഇനി വീണ്ടും ചോദ്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ശിവശങ്കറിൽ നിന്ന് രേഖപ്പെടുത്തിയ മൊഴി അത് വിശദമായി തന്നെ പരിശോധിക്കാൻ തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വീണ്ടും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്ത തീരുമാനം ഉണ്ടാകുക. ഈ മൊഴിയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഇന്നോ നാളെയോ കൊച്ചിയിലെത്തിക്കും. അതിനുശേഷമാണ് ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുക. എന്തായാലും അരുണിനെ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ കസ്റ്റംസ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി സിജോ. ഐ ടി വകുപ്പിലെ വിവാദങ്ങളിൽ സർക്കാരിനെ വീണ്ടും വിമർശിച്ച സിപിഐ കടലാസ് പദ്ധതികളുമായി വരുന്ന മാരീജന്മാരെ സർക്കാർ തിരിച്ചറിയണമെന്ന ജനയുഗത്തിലെ ലേഖനത്തിൽ സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിന്റെ മുന്നറിയിപ്പ്. അനാവശ്യ കൺസൾട്ടൻസി സർവീസുകൾ സർക്കാർ ഒഴിവാക്കണമെന്നും നിർദ്ദേശം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ സിപിഐ ഉന്നയിച്ചിരിക്കുന്നത്. ലേഖനത്തിന്റെ ഉള്ളടക്കം അതെങ്ങനെയാണ്? ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക എന്ന തലക്കെട്ടോടുകൂടിയാണ് പ്രകാശ് ബാബുവിന്റെ ലേഖനം ജനയുഗത്തിൽ അച്ചടിച്ചു വന്നിട്ടുള്ളത്. പ്രകാശ് ബാബുവിന്റെ ലേഖനത്തിൽ സിപിഎമ്മിനെതിരെ പരോക്ഷമായും നേരിട്ടും സർക്കാരിനെതിരെ നേരിട്ടും വിമർശനമുണ്ട്. കൺസൾട്ടൻസി കരാറിനെതിരെയാണ് ഏറ്റവും പ്രധാന വിമർശനം. കൂടാതെ സ്വർണ്ണക്കടത്തും തുടർന്ന് നടത്തിയ ഇടപാടുകളെയും കുറിച്ചുമുള്ള വിമർശനം ലേഖനത്തിൽ ഉടനീളമുണ്ട്. കേരളത്തിൽ നടന്ന സ്വർണ്ണക്കടത്തിനെ വെറും ഒരു പൈങ്കിളിക്കഥയാക്കി ചിത്രീകരിച്ച് യഥാർത്ഥ കുറ്റകൃത്യത്തെ ലഘൂകരിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രശ്നത്തിന്റെ ഗൗരവം പലരും മനസ്സിലാക്കുന്നില്ല എന്നും ഈ ലേഖനത്തിൽ പറയുന്നു. പലരും സർക്കാരിനെ സ്വാധീനിക്കാൻ, അതായത് വ്യവസായ വികസനത്തിന്റെ പേരിൽ, സംഘടനാ വളർച്ചയുടെ പേരിലും ഐ ടി സഹായത്താൽ വെറും കടലാസ് പ്രോജക്ടുകളായി ഭരണതലത്തിലെത്തുകയും സർക്കാർ പണം കൈക്കലാക്കാൻ വരുന്ന ആധുനിക മാനേജർമാരെ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോൾ തിരിച്ചറിയണമെന്നും ഈ ലേഖനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ എയർപോർട്ടുകളിലൂടെ നിരവധി സ്വർണ്ണക്കടത്തുകൾ നടന്നു. ആ സ്വർണ്ണക്കടത്തിന്റെ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസത്തെ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 45
കൺസൾട്ടൻസികൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് കൺസൾട്ടൻസി മേഖലയിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവ ഒഴിവാക്കാൻ കഴിയുന്ന ചൂഷണമാണ് ഇവരുടെ ചൂഷണം ഒഴിവാക്കാൻ കഴിയുന്നതാണ് എന്നും ഈ ലേഖനത്തിൽ പറയുന്നു. പരസ്യ ടെൻഡറോ മറ്റ് ടെൻഡർ ഇല്ലാതെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ പദവികൾ ഉപയോഗിച്ച് കോടികൾ നേടുന്ന ഈ വൻകിടക്കാരുടെയും ഇവരുടെ കമ്മീഷൻ നടത്തുന്ന സ്ഥാപനങ്ങളെയും എല്ലാം ഒഴിവാക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു. കൂടാതെ മന്ത്രി കെ ടി ജലീലിനെതിരെ പരോക്ഷമായ വിമർശനവും ഈ ലേഖനത്തിലുണ്ട്. നയതന്ത്ര ബന്ധങ്ങളിൽ ചട്ടങ്ങൾ പാലിക്കാത്തതിലും അന്വേഷണം വേണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. ശരി ഉമേഷ്. സ്വർണക്കടത്തിന്റെ തുമ്പ് തേടി കൊടുവള്ളിയിലും കസ്റ്റംസ് റെയ്ഡ്. അനധികൃതമായി കടത്തുന്ന സ്വർണത്തിനായി മുതൽ മുടക്കുന്നവരുടെ പങ്ക് അന്വേഷിച്ചാണ് അന്വേഷണം കൊടുവള്ളിയിലെത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് സൂചന. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ സജീവമായി ഉയർന്നു കേൾക്കുന്ന പേരാണ് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയുടേത്. തിരുവനന്തപുരത്തെ സ്വർണക്കടത്തിന് പിന്നിൽ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള ചിലർക്കും പങ്കുണ്ടെന്നാണ് കസ്റ്റംസിന് ലഭിച്ച മൊഴി. കഴിഞ്ഞ ദിവസം കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പെരിന്തൽമണ്ണ സ്വദേശി റമീസിൽ നിന്നും ലഭിച്ച മൊഴി അനുസരിച്ചാണ് അന്വേഷണം കൊടുവള്ളിയിലേക്കും നീണ്ടത്. കോഴിക്കോട് അരക്കണർ കേന്ദ്രീകരിച്ച് ജുവല്ലറി നടത്തുന്ന കൊടുവള്ളി സ്വദേശി അബ്ദുൾ ഷമീമിന്റെ ഹെസ ജുവല്ലറിയിലായിരുന്നു കസ്റ്റംസ് റെയ്ഡ്. ഇവിടെ നിന്നും കണക്കിൽപ്പെടാത്ത 3 കിലോ 72 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. ഇതിനു പിന്നാലെയായിരുന്നു ഇന്നലെ ഷമീമിന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയത്. അനധികൃത സ്വർണം വാങ്ങി വിൽപ്പന നടത്തുന്ന കൊടുവള്ളി സ്വദേശികളായ മറ്റു ചിലരെക്കുറിച്ചും കസ്റ്റംസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ കൊടുവള്ളി കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണമുണ്ടാകുമെന്നാണ് സൂചന. കൊടുവള്ളിയിലെയും പരിസരത്തെയും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന 75 പേരുടെ ലിസ്റ്റ് പോലീസ് കസ്റ്റംസിന് നൽകിയിട്ടുണ്ട്. പിടിയിലായ പ്രതികളുടെ മൊഴിയനുസരിച്ച് ഇവരിൽ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുവാനാണ് തീരുമാനം. കള്ളക്കടത്തിന്റെ തെളിവുകൾ തേടി അന്വേഷണം താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിച്ചതിന്റെ ഭാഗമാണ് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള കസ്റ്റംസിന്റെ ഈ പരിശോധന. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. നിയന്ത്രണം കടുപ്പിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ഉയരുന്നു. 2 സമ്പർക്ക രോഗികളുടെ എണ്ണം 60% തീരദേശത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിൽ വന്നു. ജൂലൈ 28 വരെയാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ. സംസ്ഥാനത്തെ തീരമേഖലയിൽ 10 ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കുന്നത്. തിരുവനന്തപുരത്തിന് പുറമെ മറ്റു ജില്ലകളിലെ തീരമേഖലയിലും കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഈ മേഖലയിൽ ആന്റിജൻ പരിശോധനയും വ്യാപിപ്പിക്കും. സംസ്ഥാനത്ത് 2 സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണം 60% ഉയർന്നു. 6,230 പേർക്കാണ് ഈ ദിവസങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 3,606 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം. 6,416 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇതിൽ 1,685 രോഗികളും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. സൂപ്പർമാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് രോഗം പകരുന്നതും ആശങ്കപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് മരണം 40 ഉയർന്നു. രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുമ്പോഴും മരണനിരക്ക് കുറച്ചു നിർത്താൻ കഴിയുന്നതിന്റെ ആശ്വാസത്തിലാണ് സർക്കാർ. ന്യൂസ് 18, തിരുവനന്തപുരം. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. എല്ലാ ഞായറാഴ്ചകളിലും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നടപ്പിലാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ജില്ലയിൽ കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച 26 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ, മരുന്നുകടകൾ എന്നിവയ്ക്കു മാത്രമാണ് ഇന്ന് ജില്ലയിൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി. വൈദ്യസഹായത്തിനും അടിയന്തര ആവശ്യങ്ങൾക്കുമല്ലാതെ പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്നതിന് വിലക്കുണ്ട്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ സമ്പർക്കബാധിതരാണ് ഏറെയും. ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 630 പേർക്ക്. തൂണേരി, വടകര, നാദാപുരം, അഴിയൂർ മേഖലകളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അടച്ചിടും. എടച്ചേരി, ഏറാമല, പുറമേരി ഗ്രാമപഞ്ചായത്തുകൾ മുഴുവനായും കണ്ടെയ്ൻമെൻറ് സോണുകളായി പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ വിവിധ പഞ്ചായത്തുകളിലെ 10 വാർഡുകളെ കണ്ടെയ്ൻമെൻറ് സോണിൽ ഉൾപ്പെടുത്തി. ഒരു നഗരസഭയും 6 പഞ്ചായത്തുകളും ഉൾപ്പെടെ 50 കണ്ടെയ്ൻമെൻറ് സോണുകളാണ് ജില്ലയിൽ ഉള്ളത്. 7 കോവിഡ് ക്ലസ്റ്ററുകളും ജില്ലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. കോവിഡ് രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് പാലക്കാട് പട്ടാമ്പി നഗരസഭ നിയന്ത്രണ മേഖലയായി പ്രഖ്യാപിച്ചു. പട്ടാമ്പി മത്സ്യമാർക്കറ്റ് തൊഴിലാളിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് നടപടി. ഈ മേഖലയിൽ കൂടുതൽ പേരിൽ രോഗവ്യാപനമുണ്ടായതായാണ് വിലയിരുത്തൽ. ഇതിനു പുറമെ അട്ടപ്പാടിയിൽ വനംവകുപ്പ് ജീവനക്കാരിക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ഷോളയൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചു.
കോവിഡ് പ്രതിരോധത്തിനായി എറണാകുളത്ത് പൊതുഗതാഗതത്തിന് ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ച മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പായില്ല. ബസ്സുകളിലും ടാക്സികളിലും ഡ്രൈവറെയും യാത്രക്കാരെയും വേർതിരിക്കാനുള്ള മറ ഭൂരിഭാഗം വാഹനങ്ങളിലും ഇതുവരെയും വെച്ചിട്ടില്ല. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന പരിശോധനയും കാര്യക്ഷമമല്ല. സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു ഇത് തടയുന്നതിനായി പൊതുഗതാഗതത്തിനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശം. ഈ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കി? വാഹനത്തിലെ ഡ്രൈവറെയും യാത്രക്കാരെയും വേർതിരിക്കാൻ മറ വേണമെന്നിരിക്കെ KSRTC ബസ്സിലടക്കം ഭൂരിഭാഗം ബസ്സുകളിലും ഇതില്ല. ജീവനക്കാർക്ക് മാസ്ക് ഉണ്ട്, എന്നാൽ കൈയുറയും ഫേസ് ഷീൽഡും ഇല്ല. നിയന്ത്രണങ്ങൾ ലംഘിച്ച് കൂടുതൽ യാത്രക്കാരെ വാഹനങ്ങളിൽ കയറ്റുന്നതും പതിവാണ്. ഓട്ടോറിക്ഷകളിൽ മാത്രമാണ് മറ ഒരുക്കിയിരിക്കുന്നത്. തൽക്കാലം ആദ്യം പറഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പ്ലാസ്റ്റിക് ചെയ്തതാണ്. ഗ്ലാസ് ആക്കണമെന്ന് പറഞ്ഞാൽ അതാക്കണമല്ലോ. മുഖ്യമന്ത്രി അല്ല ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏക ലക്ഷ്യം. നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് ഇത് വന്നു പെടുന്നത്. അല്ലാണ്ട് ഇത് കൊറോണ നമ്മളെ തേടി വരെയല്ല, നമ്മളുടെ അശ്രദ്ധ കൊണ്ട് വന്നു പെട്ടുപോകുന്ന ഒരു രോഗമാണ്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിൽ യാത്രക്കാർക്കുമുണ്ട് ആശങ്ക. യാത്രയിൽ ആശങ്കയുണ്ട്. സാമൂഹ്യ അകലം എപ്പോഴും നല്ലതാണല്ലോ. പൊതുഗതാഗതത്തിനുള്ള നിബന്ധനകൾ KSRTC ബസ്സുകളിൽ നടപ്പാക്കേണ്ടത് ഡിപ്പോ മാനേജർമാരാണ്. സ്വകാര്യ ബസ്സുകൾ, കാറുകൾ, ഓട്ടോറിക്ഷകൾ എന്നിവയിൽ ഇത് നടപ്പാക്കാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കാണ് ചുമതല. പൊതുഗതാഗതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ ലൈസൻസ് വരെ റദ്ദാക്കാൻ പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതുവരെയും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ലിജു ചെറിയാനൊപ്പം സിജോ വിജോൺ, ന്യൂസ് 18. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 600,000 കടന്നു. ഏറ്റവും കൂടുതൽ മരണം അമേരിക്കയിലാണ്. 142,000 പേരാണ് അമേരിക്കയിൽ ഇതുവരെ മരിച്ചത്. ഇന്നലെ മാത്രം ലോകത്ത് 259,000 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗബാധിതരുടെ പ്രതിദിന കണക്കിൽ റെക്കോർഡ് നിരക്ക് എന്ന ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ആകെ രോഗബാധിതരുടെ എണ്ണം 1,44,00,000 പിന്നിട്ടു. ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീൽ, ചിലി, പെറു എന്നീ രാജ്യങ്ങൾക്ക് പുറമെ കൊളംബിയയിലും സ്ഥിതി മോശമാവുകയാണ്. സ്പെയിനിൽ രണ്ടാംഘട്ട വ്യാപനം രൂക്ഷമാകുന്നതിനിടെ 400,000 ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്ന് നിർദ്ദേശം നൽകി. ഇറാനിൽ 2.5 കോടി ജനങ്ങൾ കോവിഡ് ബാധിതരായിട്ടുണ്ടാകാമെന്ന് പ്രസിഡന്റ് ഹസൻ റുഹാനി. രോഗബാധിതരുടെ എണ്ണം 3.5 കോടിയിലേക്ക് എത്തിയേക്കുമെന്നും മുന്നറിയിപ്പ്. ഇറാനിൽ രണ്ടാംഘട്ട വൈറസ് വ്യാപനം രൂക്ഷമാകുന്നതിനിടെയാണ് പ്രസിഡന്റിന്റെ പ്രതികരണം. ഇറാന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് രാജ്യത്ത് 2.75 ലക്ഷത്തോളമാണ് കോവിഡ് രോഗികൾ. മരണം 14,000 കടക്കുന്നു. ഓസ്ട്രേലിയ വീണ്ടും കോവിഡ് ഭീതിയിലേക്ക്. ഒരു ഘട്ടത്തിൽ കോവിഡ് വ്യാപനം കുറഞ്ഞെങ്കിലും വിക്ടോറിയ അടക്കം പല സ്ഥലങ്ങളും വീണ്ടും രോഗത്തിന്റെ പിടിയിലായി. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആരോഗ്യരംഗത്ത് ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നവരായാണ് ഓസ്ട്രേലിയൻ ജനത പൊതുവെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രോഗബാധ ലോകം മുഴുവൻ അഞ്ഞടിച്ചപ്പോഴും വലിയ തോതിൽ നിയന്ത്രിച്ചു നിർത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞു. സുരക്ഷിതമായ അതിർത്തിയും കുറഞ്ഞ ജനസംഖ്യയും അനുകൂല ഘടകങ്ങളാണ്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായാണ് വിക്ടോറിയയിൽ നിന്നും കൊറോണയുടെ രണ്ടാം വ്യാപനം ആരംഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങൾ ആശങ്കയിലാണ്. അമേരിക്കയെയും യൂറോപ്പിനെയും പിടിച്ചുലച്ചുകൊണ്ട് കൊറോണ വൈറസ് ലോകം മുഴുവൻ പറന്നിറങ്ങിയപ്പോഴും രോഗബാധയെ ശക്തമായി പ്രതിരോധിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഓസ്ട്രേലിയ. ഇക്കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിലായി ഓസ്ട്രേലിയയിൽ ആകെ രോഗബാധ സ്ഥിരീകരിച്ചത് 961 പേർക്കാണ്. എന്നാൽ ജൂലൈ മാസം 2 ആഴ്ച മാത്രം പിന്നിടുമ്പോൾ കേവലം 14 ദിവസങ്ങൾ കൊണ്ടാണ് 2,980 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്. ദിവസ ശരാശരിയിൽ 196% വർധന. കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കുള്ളിൽ മാത്രം 300-ലേറെ പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഒരു ഘട്ടത്തിൽ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന വൈറസ് ബാധ വിക്ടോറിയയിലെ രണ്ടാം വ്യാപനത്തോടെയാണ് കൂടിയത്. ദേശീയതലത്തിലെ മരണസംഖ്യ 113 ഉയർന്നു കഴിഞ്ഞു. രോഗബാധിതരിൽ ഏറിയ പങ്കും വിക്ടോറിയയിലാണെന്ന് ആശ്വസിക്കാമെങ്കിലും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതേസമയം രോഗബാധ വിക്ടോറിയയിൽ നിന്ന് ഓസ്ട്രേലിയയുടെ വ്യവസായ തലസ്ഥാനമായ സിഡ്നിയിലേക്കും പടർന്നു കയറുകയാണ്. സിഡ്നിയിലെ ഏതാനും പ്രവശികൾ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ന്യൂ സൗത്ത് വെയിൽസിലും രോഗബാധ പടരുന്ന സാഹചര്യത്തിൽ
സംസ്ഥാനത്തു നിന്നുള്ളവർക്ക് വിലക്കേർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ക്യൂൻസ്ലാൻഡ് ഭരണകൂടം. കോവിഡ് മഹാമാരിയെ തുടർന്ന് ലോകം മുഴുവൻ മാസ്ക് വച്ചപ്പോഴും ആരോഗ്യ പ്രവർത്തകർ മാത്രം മാസ്ക് ധരിച്ചാൽ മതി എന്ന നിലപാടിലായിരുന്നു ഓസ്ട്രേലിയൻ ഭരണകൂടം. എന്നാൽ രണ്ടാം വ്യാപനത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുഴുവൻ ജനങ്ങളോടും മാസ്ക് ധരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിക്ടോറിയൻ ഭരണകൂടം. 14 ദിവസത്തെ ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്ക് 6 മാസത്തെ ജയിൽ ശിക്ഷയടക്കമുള്ള കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയൻ സർക്കാർ. ഓസ്ട്രേലിയയിൽ രോഗാണുബാധയുടെ 1st ഘട്ടത്തിൽ ഭൂരിഭാഗം കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വിദേശത്തു നിന്നായിരുന്നു. എന്നാൽ കൊറോണയുടെ 2nd വ്യാപനത്തിൽ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. സമൂഹ വ്യാപനം വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഭരണകൂടം കനത്ത ജാഗ്രതയിലുമാണ്. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൽ നിന്നും ക്യാമറമാൻ അജിയടയാറിനൊപ്പം ന്യൂസ് ഏജന്റിന് വേണ്ടി സുരാജ് സെബാസ്റ്റ്യൻ. ഇത് ഹൗസ് ബോട്ടിലെ മട്ടുപ്പാവ്. ഇവിടെ ഒരു പച്ചക്കറി തോട്ടം. വാർത്ത ഉടൻ. ചാരിറ്റി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന യുവതിയുടെ പരാതിയിൽ ഫിറോസ് കുന്നംപറമ്പിലിനെ ചോദ്യം ചെയ്യും. സഹായാഭ്യർത്ഥന പ്രകാരം ആരെല്ലാം പണമയച്ചുവെന്നതും പോലീസ് അന്വേഷിക്കും. കണ്ണൂർ സ്വദേശി വർഷയുടെ പരാതിയിലാണ് നടപടി. കൊല്ലം മഞ്ചാലമൂട് സ്വദേശിനിയായ വിദ്യാർത്ഥിനി ശബനിയെ കാണാതായിട്ട് ഇന്ന് 2 വർഷം. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അമ്മ ഹൈക്കോടതിയെ സമീപിച്ചു. ശബനിയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച പരാതിയിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി. 2018 ജൂലൈ 17 ഷബനിയെ കാണാതായത്. രാവിലെ വീട്ടിൽ നിന്നും കൊല്ലം കടവൂരിൽ PSC കോച്ചിങ്ങിനായി പോയതാണ്. പിന്നീട് വിദ്യാർത്ഥിനിയുടെ ബാഗും സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും കൊല്ലം ബീച്ചിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഷബ്നയുടെ തിരോധാനത്തെ തുടർന്ന് ബന്ധുവായ യുവാവിനെ നിരവധി തവണ ചോദ്യം ചെയ്തെങ്കിലും വിവരങ്ങളൊന്നും ലഭിച്ചില്ലെന്നാണ് പോലീസ് ഭാഷ്യം. എൻ്റെ മകളെ കാണാതായിട്ട് ഇന്നായപ്പോൾ 2 വർഷം. ഇതുവരെ ഒരു തുമ്പും ഞങ്ങൾക്ക് പോലീസുകാർ തന്നിട്ടില്ല. ആദ്യം പറയുന്നതാണ് കേട്ടോ, ഇപ്പോഴും പറയുന്നത്. സംശയം ഞങ്ങൾക്ക് ഒരപ്പച്ചയുടെ മോനെയായിരുന്നു. അവനെ പല രീതിയിലും ചോദ്യം ചെയ്തിട്ട് അവനൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഞങ്ങൾ ചെല്ലും അന്വേഷിക്കുക എന്ന് പറയും, ഞങ്ങൾ ഇനി വരും. ഞങ്ങൾ 2 പേരും അന്ന് തൊട്ട് ഈ കൊറോണ വരുന്നത് വരെയും കയറി ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഇതും തന്നിട്ടില്ല. ഇതിനിടെ ഷബ്നയെ പാറശാലയിലും കോഴിക്കോട്ടും കണ്ടതായുള്ള വിവരത്തെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പെൺകുട്ടിയെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഒരു സൂചനയും ലഭിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഷബനയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഷബനയെ കാണാതായ ദിവസം കൊല്ലം ഈസ്റ്റ് പോലീസ് കൃത്യമായി അന്വേഷണം നടത്താനോ നഗരത്തിൽ വാഹന പരിശോധന നടത്താനോ തയ്യാറായിട്ടില്ല എന്നുമാണ് കുടുംബത്തിന്റെ ആക്ഷേപം. ഷബനയെ കാണാനില്ലെന്ന അമ്മയുടെ ഹർജിയിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 10 ദിവസത്തിനകം സമർപ്പിക്കാൻ കോടതി പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി. ന്യൂസ് 18 കൊല്ലം. കോവിഡ് കാലത്ത് ഹൗസ് ബോട്ടിന് മുകളിൽ പച്ചക്കറി തോട്ടം ഒരുക്കി വ്യത്യസ്തമായ കൃഷിരീതി പരീക്ഷിക്കുകയാണ് ആലപ്പുഴ സ്വദേശിയായ ജോസ് ആറാട്ടുംപള്ളി. അതിജീവനത്തിന്റെ പുതിയ പാത തേടുന്ന ടൂറിസം രംഗത്തെ കാഴ്ചകളിലേക്ക്. വാശിയേറിയ ചുണ്ടന്മാരുടെ തുഴത്താളമില്ലാത്ത പുന്നമടക്കായലിന്റെ ഓളങ്ങൾക്ക് ഇപ്പോൾ വല്ലാത്ത നിശബ്ദതയാണ്. കോവിഡ് വ്യാപനം തകർത്ത ടൂറിസം രംഗം അതിജീവനത്തിനായി പാടുപെടുന്നു. കോടികൾ മുതൽ മുടക്കിയ ഹൗസ് ബോട്ട് ടൂറിസം നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തുമ്പോൾ പണം മുടക്കിയവരിൽ പലരും മറ്റു മേഖലകൾ തേടുകയാണ്. പുന്നമടക്കായലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഹൗസ് ബോട്ടിന് മുകളിൽ പച്ചക്കറി തോട്ടമൊരുക്കി വ്യത്യസ്തനാവുകയാണ് ജോസ് ആറാട്ടുംപള്ളി എന്ന ഉടമ. നമ്മളെയൊക്കെ സംബന്ധിച്ച് ബോട്ട് ഓടിയില്ലെങ്കിൽ പിന്നെ മറ്റു നിവൃത്തികളൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് മാർച്ചിലാണ് ഞാൻ തുടങ്ങിയത്. വീട്ടിലിരിക്കുമ്പോൾ ചെറിയ കൃഷികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്തതിന് ശേഷം ഞാൻ ബോട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ബോട്ടിൻ്റെ കണ്ടീഷനെല്ലാം നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ചെയ്യാമെന്നുള്ളൊരു കണക്കൂട്ടിൽ തോന്നി. കുറച്ച് ബാഗുകൾ വെച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ 250 വിപുലമായിട്ട് വെച്ചു. ഇതിൽ വെണ്ട ഉണ്ട്, കുറ്റി കുരുമുളകുണ്ട്, വഴുതനങ്ങയുണ്ട്, കൂർക്കയുണ്ട്, പച്ചമുളകുണ്ട്, കാന്താരിയുണ്ട്. അപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെ, നിങ്ങളെല്ലാം കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. വെണ്ടയും വഴുതനയും കുറ്റിക്കുരുമുളകുമെല്ലാം ഹൗസ് ബോട്ടിന് മുകളിൽ കരുത്തോടെ വളരുന്നു. ഈ കൃഷിരീതി കൊണ്ട് ഇവർ വലിയ ലാഭം കൊയ്യാനൊന്നും പോകുന്നില്ല. മറിച്ച് കോടികൾ മുടക്കിയുള്ള സംരംഭങ്ങൾ, അവ നിശ്ചലമായി കിടക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്നും
ഇവർക്ക് മോചനം നൽകും ഈ കൃഷി എന്നത് ഉറപ്പാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇനി രാമകഥാസാഗരം. രാമായണ മാസത്തിൽ ഭക്തി നിർഭരമാണ് പാലക്കാട് ചിറ്റൂർ തുഞ്ചൻ മഠം. തുഞ്ചത്തെഴുത്തച്ഛന്റെ സമാധി സ്ഥലമായ ഇവിടെ ഈ മാസം മുഴുവനും രാമായണ പാരായണം നടക്കും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. സന്താപനാശകരായ നമോ നമഃ. അന്ധകാരാന്തകരായ നമോ നമഃ. ചിന്താമണി ചിദാനന്ദായ നമഃ. നിഹാരനാശകരായ നമോ. രാമനാമ മുഖരിതമാണ് ചിറ്റൂർ തുഞ്ചൻമഠം. രാമായണ ശീലികൾ കേട്ട് തുഞ്ചൻമഠത്തോട് ചേർന്നൊഴുകുന്ന തുഞ്ചത്തെഴുത്തച്ഛന് ഏറെ പ്രിയപ്പെട്ട ശോകനാശിനി പുഴയുടെ ഓളത്തിനുമുണ്ട് ശ്രീരാമഭക്തി. ശോകനാശിനി തീരത്തെ മുളങ്കാടുകളിൽ നിന്ന് പോലും ഉയരുന്നുണ്ട് കിളിപ്പാട്ടിന്റെ താളം. ആ ഈണത്തിൽ ഒന്നാവുകയാണ് ഭക്തിയും ഭാഷയും. ദേവായ വിശ്വൈക സാക്ഷിനേ തേ നമ. സത്വപ്രധാനായ തത്വായ തേ നമ. സത്യസ്വരൂപായ നിത്യം നമോ. എഴുത്തച്ഛൻ ഏറെക്കാലം താമസിച്ച ചിറ്റൂർ തെക്കേ ഗ്രാമത്തിലാണ് ഗുരുമഠം. ഇവിടെ ഇരുന്നാണ് ഭാഗവതം കിളിപ്പാട്ടുൾപ്പെടെ നിരവധി കൃതികൾ എഴുതിയത്. രാമായണം കിളിപ്പാട്ടിന്റെ ചില ഭാഗങ്ങളും ഇവിടെ ഇരുന്ന് എഴുതിയിട്ടുണ്ട് എന്ന് വാമൊഴി ചരിത്രം. ഇവിടെയാണ് ഭാഷാപിതാവിന്റെ സമാധി സ്ഥലം. തുഞ്ചത്താചാര്യൻ തഞ്ചാവൂരിൽ നിന്ന് കുറേ ബ്രാഹ്മണരെ കൊണ്ടുവരികയും ആദ്യം 9 ഗ്രഹങ്ങൾ സ്ഥാപിച്ച് നവഗ്രഹം എന്ന് പറയും, പിന്നീടൊരു 12 ഗ്രഹങ്ങൾ സ്ഥാപിച്ചു. 12 തെരുവ് എന്നു കൂടി അറിയപ്പെടുന്ന ഈ സ്ഥലത്ത് പിന്നീട് കൂടുതൽ ബ്രാഹ്മണർ എത്തിച്ചേരുകയും അവർക്ക് വേണ്ട ഒരു വലിയൊരു അഗ്രഹാരം സ്ഥാപിച്ച് അവിടെ ശിവൻ്റെയും ശ്രീരാമൻ്റെയും പ്രതിഷ്ഠകളും നല്ല ഉത്തമമായ ക്ഷേത്രവും പണികഴിപ്പിക്കുകയുണ്ടായി. രാമായണ മാസം മുഴുവൻ ഇവിടെ പാരായണമുണ്ടാകും. ദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.